നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ സർവകലാശാലയിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമനം നൽകാൻ ഗവർണർക്ക് നൽകിയ നിയമോപദേശം സർക്കാരിനെ തിരിഞ്ഞുകുത്തി. സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ ഉച്ചസ്ഥായി നിൽക്കുന്നതിനിടെ ഡോക്ടർ മോഹനൻ കുന്നുമലിനെ ആരോഗ്യ സർവകലാശാല വിസിയായി പുനർനിയമനം നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അപ്രതീക്ഷിത നീക്കം. കേരള സർവകലാശാല വിസിയുടെ അധിക ചുമതലയിലും തുടരും. കണ്ണൂർ സർവകലാശാലയിൽ ഇഷ്ട വിസി നിയമനമായിരുന്നു ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമിക്കാൻ മുൻപ് സർക്കാർ പയറ്റിയ തന്ത്രം തിരിച്ചു പ്രയോഗിക്കുകയായിരുന്നു ഗവർണർ. പുനർനിയമനത്തിൽ തെറ്റില്ലെന്ന് സർക്കാർ നൽകിയ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ആധാരമാക്കിയായിരുന്നു മിന്നൽ നീക്കം. ആരോഗ്യ സർവകലാശാല വിസിയായി ഞായറാഴ്ച കാലാവധി പൂർത്തിയാക്കാൻ ഇരിക്കുകയായിരുന്നു. 5 വർഷത്തേക്കാണ് സ്ഥിരം വിസിയായുള്ള പുനർനിയമനം. ആരോഗ്യ സർവകലാശാലയിൽ 2019 ഒക്ടോബർ മുതൽ 5 വർഷത്തെ കാര്യക്ഷമമായ നേതൃത്വവും കേരളയിലെ 2 വർഷത്തെ പ്രവർത്തന മികവും ഡോക്ടർ മോഹനൻ കുന്നുമലിന് തുണയായി. ആരോഗ്യ സർവകലാശാലയിൽ പുതിയ വിസിയെ കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിച്ച് രാജ്ഭവൻ പുറപ്പെടുവിച്ച വിജ്ഞാപനവും ഗവർണർ പിൻവലിച്ചു. സെർച്ച് കമ്മിറ്റിയുടെ രൂപവൽക്കരണ ഉത്തരവ് സർക്കാർ നൽകിയ ഹർജിയിലൂടെ ഹൈക്കോടതി തടഞ്ഞിരുന്നു. മുൻപ് ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ഡോക്ടർ മോഹനൻ കുന്നുമൽ ഇപ്പോൾ ഇടതുപക്ഷവുമായി അത്ര ചർച്ചയിലല്ല. കേന്ദ്ര സർക്കാരുമായി BJP യുമായി ഏറെ അടുപ്പം പുലർത്തുന്നയാളാണ് അദ്ദേഹം. കേരളയിൽ ഇടതുപക്ഷവുമായി ഏറ്റുമുട്ടിയാണ് സർവകലാശാല ഭരണം നടത്തിവന്നത്. ഇതിനിടെ അദ്ദേഹത്തിന് പുനർനിയമനം നൽകിയത് ഗവർണറിൽ നിന്ന് സർക്കാരിനേറ്റ പ്രഹരമാണ്. ആരോഗ്യ സർവകലാശാല വിസിയായിരിക്കുന്നതിനേക്കാൾ സർക്കാരിന് തലവേദന അദ്ദേഹം കേരളയുടെ ചുമതല വഹിക്കുന്നതാവും. കേരളത്തിൽ ആദ്യമായി 2 BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ വന്നത് ഇദ്ദേഹം വിസിയായിരിക്കുമ്പോഴാണ്. സംസ്ഥാനത്ത് പുനർനിയമനം ലഭിക്കുന്ന 2-ാമത്തെ VC ആണ് ഡോക്ടർ മോഹനൻ കുന്നുമൽ. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനാണ് ആദ്യത്തെ ആൾ. ഗോപിനാഥിന്റെ നിയമനം ഹൈക്കോടതി ശരിവെച്ചെങ്കിലും സർക്കാർ ഇടപെട്ടെന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ നിയമനം സുപ്രീം കോടതി അസാധുവാക്കി. ഗോപിനാഥിനെ നിയമിക്കാൻ ഗവർണർക്ക് അശേഷം താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം സ്ഥാനമൊഴിയുന്നതിന് മുൻപ് തന്നെ പുതിയ വിസിയെ കണ്ടെത്താൻ സമിതി രൂപവൽക്കരിച്ചു. ഈ ഘട്ടത്തിലാണ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമനം നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഈ നിയമനം ചില ചോദ്യങ്ങൾ ഉയർത്തി. തെരഞ്ഞെടുപ്പ് സമിതി യോഗ്യനായ ആളെ കണ്ടെത്താൻ നടപടി തുടങ്ങിയ ശേഷം അത് റദ്ദാക്കി നിലവിലുള്ള ആളിന് പുനർനിയമനം നൽകുമോ എന്നായിരുന്നു ഇതിലൊന്ന്. പുനർനിയമനം നൽകുന്നതിന് സാധാരണ വിസി നിയമനത്തിലുള്ള നടപടികൾ ആദ്യം മുതൽ നടത്തണം എന്നതായിരുന്നു 2-ാമത്തെ ചോദ്യം. ഗവർണർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പുനർനിയമനത്തിൽ തെറ്റില്ലെന്നായിരുന്നു അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം. ഗോപിനാഥിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് തലേന്ന് ഈ ഉപദേശം ഗവർണർക്ക് സർക്കാർ നൽകി. വഴങ്ങിയ ഗവർണർ അദ്ദേഹത്തിന് പുനർനിയമനം നൽകി. പുനർനിയമനം നിയമവിരുദ്ധമല്ലെന്ന നിലപാടാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും സ്വീകരിച്ചത്. എങ്കിലും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായത് ശരിയായില്ലെന്ന് കണ്ടെത്തി ഡോക്ടർ ഗോപിനാഥിന്റെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കി. ഇതേ നിയമോപദേശമാണ് ഗവർണർ ഇപ്പോൾ അടിസ്ഥാനമാക്കുന്നത്. പുനർനിയമനം സർക്കാർ അംഗീകരിച്ച നയമായതിനാൽ മോഹനൻ കുന്നുമലിന് ഒരു ടേം കൂടി നൽകിയെന്നാണ് ഗവർണറുടെ നിലപാട്. തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്നീ പദവികൾ വഹിച്ചു. ഇപ്പോൾ ആരോഗ്യ സർവകലാശാലകളുടെ ദേശീയ അസോസിയേഷന്റെ അധ്യക്ഷനും ദേശീയ മെഡിക്കൽ കമ്മീഷൻ അംഗവുമാണ്.